ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമായെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമഭേദഗതിയെന്നും നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നാണ് ഇടുക്കിയിലെ സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദിയുടെ നിലപാട്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരമായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 1964 ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി. അതുകൊണ്ടുതന്നെ നിലവിലുള്ള മറ്റു നിർമ്മാണങ്ങൾ അനധികൃതമായി മാറി. നിയമനിർമ്മാണത്തിലൂടെ ക്രമവൽക്കരണം നടത്തി ഇവ സാധൂകരിക്കാനും ഭാവിയിൽ ഗാർഹികേതര നിർമ്മാണങ്ങൾ നടത്തുന്നതിനും നിയമനിർമ്മാണത്തിലൂടെ പരിഹാരമായെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ നിയമത്തിനെതിരെ ആദ്യം മുതൽ ഇടഞ്ഞു നിന്നിരുന്ന കർഷക സംഘടനകൾ ഇപ്പോഴും കടുത്ത എതിർപ്പിലാണ്. നിയമനിർമ്മാണം ക്രമവൽക്കരണത്തിന് വേണ്ടി മാത്രമാണെന്നാണ് ഇവരുടെ നിലപാട്. ഈ പാസാക്കപ്പെട്ടതും ഗവർണർ ഒപ്പിട്ടതുമായ നിയമം ഒരു സാമൂഹിക സാമ്പത്തിക കൊള്ളയ്ക്ക് വേണ്ടി ആസൂത്രിതമായി നടപ്പാക്കിയതാണ്. ഇത് പട്ടയക്കാരെ പാട്ടക്കാരാക്കുന്ന നിയമമാണെന്ന് മുൻപേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. നിയമസഭയിൽ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തെങ്കിലും ക്രമവൽക്കരണം എന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന ആരോപണമാണ് കോൺഗ്രസും UDFും ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.